നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അരൂർ. പ്രധാന വാർത്തകൾ. വെള്ളിയാഴ്ച മുതൽ രാജ്യത്ത് വീണ്ടും പെട്രോൾ വില വർധനവ്. ഇത്തവണ പെട്രോൾ വില ലിറ്ററിന് 2 രൂപയോളം കൂടും. റാന്നി താലൂക്ക് ആശുപത്രിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കുമെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി. ആശുപത്രിയിൽ ഇനി നിരീക്ഷണ ക്യാമറയും മോർച്ചറിയും. പകർച്ചപ്പനി തടയാൻ റാന്നിയിൽ 2 ദിവസത്തിനുള്ളിൽ ആരോഗ്യവകുപ്പിന്റെ വക ആയുർവേദ മരുന്ന് കിറ്റ് വിതരണം. പുതുശ്ശേരി മലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. ആയിരക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ നശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ പെട്രോൾ വില വീണ്ടും വർദ്ധിപ്പിക്കും. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതലാവും വില വർധനവ് പ്രാബല്യത്തിൽ വരുന്നത്. ലിറ്ററിന് 1.5 രൂപ മുതൽ 2 രൂപ വരെ വർധനവ് വരുത്താനാവും സാധ്യത. ഡോളറിനെതിരെ രൂപയുടെ വില റെക്കോർഡ് നിലയിലേക്ക് കൂപ്പുകുത്തിയതാണ് പെട്രോൾ വില വർധനവിന് കാരണം. 3 മാസത്തിനുള്ളിൽ ഇത് 4ാം വട്ടമാണ് പെട്രോൾ വിലയിൽ എണ്ണക്കമ്പനികൾ മാറ്റം വരുത്തുന്നത്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുൻ കേന്ദ്രമന്ത്രി വി സി ശുക്ല അന്തരിച്ചു. ഹരിയാനയിലെ ഗുഡ്ഗാവിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആക്രമണത്തിൽ പരിക്കേറ്റ ശേഷം ജീവൻ രക്ഷാ ഉപാധികളുടെ സഹായത്തോടെയാണ് ഡോക്ടർമാർ ശുക്ലയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഇതോടെ ബസ്തർ ജില്ലയിലെ ദർബയിൽ ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 29 ആയി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നടത്തുന്ന പരിവർത്തൻ യാത്രയ്ക്ക് നേരെ കഴിഞ്ഞ മെയ് 25 മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം. മഴവെല്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാത്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. ദേശീയ തലത്തിൽ പ്രാദേശിക പാർട്ടികളുടെ പ്രസക്തി വർദ്ധിച്ചുവെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ വികസന കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ടെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. ദേശീയ തലത്തിൽ പ്രാദേശിക പാർട്ടികളുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ഒരു പ്രാദേശിക പാർട്ടി കേരള സംസ്ഥാനത്ത് ഇല്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം കേരള സംസ്ഥാനത്തിന്റെ പ്രവൃത്തി പുറകോട്ട് പോകുമായിരുന്നു എന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം ഇടപെട്ടിട്ടുണ്ട്, എത്രമാത്രം സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാണ്. പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ വികസന കുതിച്ചാട്ടം തന്നെ ഉണ്ടായിരിക്കുകയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ 50 വർഷക്കാലം അത് നമ്മൾ ചെയ്തിരിക്കുന്ന സംഭാവനകൾ, നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള ദേശീയ തലത്തിൽ ചെയ്തിരിക്കുന്ന സംഭാവനകൾ, ഇന്ന് ദേശീയ തലത്തിൽ പോലും നമ്മൾ പ്രാദേശിക പാർട്ടി പ്രസക്തി എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുമ്പോൾ ഏത് സംസ്ഥാനമാണോ പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ കുതിച്ചുചാട്ടം നമുക്ക് കാണുവാൻ കഴിയുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളതെന്നും ജോസ് കെ മാണി പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പാർട്ടികളുടെ കൂടെ ജനം കാണുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് ഫ്രണ്ട് പത്തനംതിട്ട ജില്ലാ സമ്മേളനം റാന്നിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി. ഇപ്പോൾ ഡൽഹിയിലുണ്ടായ ഒരു സംഭവം അവിടെ 10,000 യുവാക്കളോട് നൽകിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായത് അത് ഫേസ്ബുക്കിന്റെ പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമില് അവർ പറഞ്ഞു, അവര് പ്രത്യേകിച്ചു ആൾക്കാർ ജനങ്ങൾ. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബ് മൈക്കൽ മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് സ്മിജു ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് ജോർജ് XMP, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിക്ടറി തോമസ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. പാർട്ടിയുടെ പോഷക സംഘടനകളിൽ പാർട്ടി ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന സംഘടന ഏതെന്ന് ചോദിച്ചാൽ
മറ്റേ പോഷക സംഘടനകൾക്ക് പ്രാധാന്യമില്ലാതില്ല. പക്ഷേ ഭാവിയുടെ പ്രതീക്ഷ എന്നുള്ള നിലയിൽ ഭാവിയിൽ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കേണ്ട നയിക്കേണ്ട നേതാക്കന്മാരെ വാർത്തെടുക്കുന്ന യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ യൂത്ത് ഫ്രണ്ടിലാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് യൂത്ത് ഫ്രണ്ടിലുമാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ. കെ എസ് യുവിലൂടെ കടന്നു വന്നു കോളേജ് സ്കൂൾ പഠനകാലത്ത് കെ എസ് സി അംഗമായി ചേർന്ന് കെ എസ് സിയിലൂടെ വന്ന് യൂത്ത് ഫ്രണ്ടിലേക്ക് കടന്ന് അവിടെ നിന്നാണ് പാർട്ടിയിലേക്ക് പ്രവർത്തകരും അതുപോലെ നേതാക്കന്മാരായ മാറേണ്ടതും ഒക്കെ കടന്നു വരുന്നത്. 2012-13 മികച്ച പാർലമെന്റേറിയനായി തെരഞ്ഞെടുത്ത ജോസ് കെ മാണിക്ക് മംഗളപത്രം ചടങ്ങിൽ സമർപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലിച്ചു നാറുന്നിലാണ് മംഗളപത്രം സമർപ്പിച്ചത്. കാട്ടുപന്നികളും കുരങ്ങുകളും ഒരു ദേശത്തിനാകെ ഭീഷണിയാവുകയാണ്. വൻതോതിലുള്ള കൃഷിനാശമാണ് ഇവറ്റകൾ വരുത്തി വയ്ക്കുന്നത്. റാന്നി പുതുശ്ശേരിമല ഭാഗത്താണ് കാട്ടുപന്നി ശല്യവും കുരങ്ങുകളുടെ ശല്യവും വർദ്ധിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ടവരെ വിവരം ധരിപ്പിച്ചുവെങ്കിലും യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. റാന്നി പുതുശ്ശേരിമലയിൽ കാട്ടുപന്നികളും കുരങ്ങുകളും വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് റാന്നി പഞ്ചായത്തിലെ 6-7 വാർഡുകൾ ഉൾപ്പെട്ട പുതുശ്ശേരിമല ഭാഗത്ത് പന്നിശല്യം രൂക്ഷമായത്. ഇവിടെ കാർഷിക വിളകൾ ഒന്നൊന്നായി കാട്ടുപന്നികൾ നശിപ്പിച്ചിരിക്കുകയാണ്. പുതുശ്ശേരിമല അരക്കക്കാലായിൽ രാജേന്ദ്രൻ നായർ, പഴൂർ സോമശേഖരൻ നായർ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് പന്നിശല്യം രൂക്ഷമായത്. 60 ഏത്തവാഴത്തൈകളും ചേന, ചേമ്പ് തുടങ്ങിയവയും കാട്ടുപന്നികൾ കുത്തിമറിച്ചിട്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലേറെയും കൃഷിക്കാരാണ് താമസിക്കുന്നത്. പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ചെയ്യുന്നവരാണ് അധികം പേരും. രാജേന്ദ്രൻ നായരും സോമശേഖരൻ നായരും സംയുക്തമായി പാട്ടത്തിനെടുത്ത 1 ഏക്കറോളം സ്ഥലത്തെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. പണ്ടങ്ങൾ പണയം വെച്ചും പലിശയ്ക്ക് പണം വാങ്ങിയുമാണ് ഇവർ കൃഷി ഇറക്കിയത്. ഇതിൽ നിന്നുള്ള ആദായം കൊണ്ട് വേണമായിരുന്നു ഇവരുടെ കടങ്ങൾ വീട്ടുവാനും. പക്ഷേ ഇവരുടെ എല്ലാ സ്വപ്നങ്ങൾക്കും മീതെയാണ് ഇപ്പോൾ കാട്ടുപന്നികൾ ക്രൂരത കാട്ടിയിരിക്കുന്നത്. വിവരം റാന്നി കൃഷി ഓഫീസിൽ അറിയിച്ചുവെങ്കിലും ഫോറസ്റ്റ് ഓഫീസിൽ വിവരം ധരിപ്പിക്കുവാനാണ് അവർ നിർദ്ദേശിച്ചതെന്ന് രാജേന്ദ്രൻ നായർ പറഞ്ഞു. പിന്നെ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്താണ് ഞങ്ങൾ ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാട്ടത്തിനാണ് ഈ ഭൂമി. ഞങ്ങളുടെ ഒരു 10 കൊണ്ട് വാഴ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൃഷി ഭവനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെടാനാണ്. ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു അന്വേഷണമോ മറിച്ച് അവരോട് വന്ന് ഈ സ്ഥലം ഒന്ന് കാണുമോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാനസികമായിട്ട് ഞങ്ങളുടെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണത്തിൻ്റെ ഒരു കുറവാണ് ഞങ്ങൾ അരട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ശരിക്കും ആ ഭാഗത്ത് നിന്ന് ഇത് കയറി രാത്രികാലങ്ങളാണ് വരുന്നത്. ഒന്ന് ഈ ഫോറസ്റ്റുകാർ വന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും അവർ ഇതിനെ കെണി വെക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല ഉപദേശമൊക്കെ ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇത് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഈ പന്നികൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്കിതിനെതിരെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അത് ഗവൺമെന്റിന് ഒരു നിയമം അവരുടെ കൈവശമുണ്ട്. നമ്മൾ നിയമമില്ലാതെ കഴിയുന്ന ഒരു കൂട്ടം ജനത. അതനുസരിച്ച് റാന്നി ഫോറസ്റ്റ് ഓഫീസിൽ വിവരം ധരിപ്പിച്ചുവെങ്കിലും അവരാരും ഇതുവരെയും സ്ഥലം സന്ദർശിക്കുവാനോ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനോ തയ്യാറായില്ലെന്നും രാജേന്ദ്രൻ നായർ പറഞ്ഞു. പൊതുവെ കാർഷിക മേഖലയായ ഈ പ്രദേശത്ത് കാർഷിക വൃത്തി കാട്ടുകുരങ്ങളുടെയും കാട്ടുപന്നികളുടെയും ശല്യം കാരണം മഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് മറ്റൊരു കർഷകനായ ശശിധരൻ പറഞ്ഞു. 6-9 വാർഡുകളിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ഏതാണ്ട് 75 കർഷകരുടെ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു. 2 കർഷകരുടെ ഏതാണ്ട് 60 വാഴകളും അതുപോലെ തന്നെ റബ്ബർ തൈകളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഗവൺമെൻറ് തലത്തിൽ ബന്ധപ്പെട്ടപ്പോൾ, വനം വകുപ്പുമായും കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആർക്കും ഇതിനകത്ത് യാതൊരു താല്പര്യവുമില്ലാത്തൊരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഈ കർഷകരുടെ ഈ മൃഗങ്ങളിൽ നിന്നും കാട്ടു മൃഗങ്ങളിൽ നിന്നുള്ള ശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തെ കർഷകരുടെ ആവശ്യം. പുതുശ്ശേരിമല പ്രദേശത്തോട് ചേർന്ന് വനപ്രദേശങ്ങളൊന്നുമില്ല. എന്നിട്ടും പന്നികൾ ഈ പ്രദേശത്ത് എങ്ങനെ എത്തുന്നു എന്നത് വിരോധാഭാസമായി തുടരുകയാണ്. വടശ്ശേരിക്കരയോട് ചേർന്നുള്ള വനപ്രദേശങ്ങളിൽ നിന്നുമാവാം ഇവ എത്തുന്നത് എന്നാണ് നിഗമനം. വർഷങ്ങളായി കുരങ്ങിന്റെ ശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളാണ് 8-9 വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളിൽ ആൾക്കാർ കുരങ്ങുകളെ ഭയന്ന് കൃഷി നിർത്തിയിട്ട് വർഷങ്ങളായി. തെങ്ങുകളിൽ മച്ചിക്കാൻ പോലും ഇവറ്റകൾ നിർത്താറില്ലെന്നും കർഷകർ പറയുന്നു. ഈ പഞ്ചായത്തിലെ പുതുശ്ശേരിമല പ്രദേശത്തെ 7-ലും 8-ലും കാട്ടുകുരങ്ങിൻ്റെ അതിരൂക്ഷമായ ശല്യം കാരണം കൃഷി അന്യം നിന്നുപോയ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കാട്ടുപന്നികൾ നാട്ടിലിറങ്ങുമ്പോൾ അവയെ തുരത്തുവാനുള്ള മാർഗങ്ങൾ വനംവകുപ്പിന്റെ കർശന നിയമങ്ങൾക്ക് മുമ്പിൽ അടയുകയാണ്. 1 ആണ്ടിന്റെ മുഴുവൻ അധ്വാനം ഒരു രാത്രി കൊണ്ട് നശിപ്പിക്കപ്പെടുമ്പോൾ ഈ കർഷകരുടെ മുമ്പിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഇവിടുത്തെ നിയമ സംഹിതകളാണ്. കൃഷിക്കാരുടെ അത്തരം ചില ചോദ്യങ്ങൾ ഇന്നും വനരോധനമായി തീരുന്നിടത്താണ് കർഷക ആത്മഹത്യ പോലുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. സിറ്റി ന്യൂസ്, റാന്നി.
2013-2014 പദ്ധതി വിഹിതം സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷത്തെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് അയിരൂരിൽ പ്രതിപക്ഷം കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്ത് ഹാളിൽ പ്രതിപക്ഷ അംഗങ്ങളായ സുരേഷ് കുഴുവലിൽ, ശ്രീജ വിമൽ, ജേക്കബ് കോശി എന്നിവരാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. LDF അംഗങ്ങളുടെ പ്രതിഷേധം പദ്ധതി പണം കൂടുതൽ കിട്ടാത്തതുകൊണ്ടാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. 16 വാർഡിലും തുല്യമായാണ് പദ്ധതി പണം വിഹിതം വച്ചതെന്നും ഇത് അനാവശ്യ സമരമാണെന്നും ഭരണപക്ഷ അംഗങ്ങൾ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റികളിൽ കൃത്യമായി പങ്കെടുക്കാത്ത പ്രതിഷേധക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. എന്നാൽ തങ്ങളുടെ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്ന പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിലും പ്ലസ് ടു പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ 12ാം തീയതി ഉച്ചയ്ക്ക് 1:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കൂടുന്ന സമ്മേളനത്തിന് അനുമോദിക്കുമെന്ന് സ്കൂൾ മാനേജർ അറിയിച്ചു. തിരുവല്ല അതിരൂപത വികാരി ജനറൽ ആന്റണി ചിത്തിപ്പുഴ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ ഫാദർ രഞ്ജിത് ആലുങ്കൽ, പ്രിൻസിപ്പൽ കോശി പിച്ചാക്കോ, PTA പ്രസിഡന്റ് റജി സക്കറിയ, സ്റ്റെഫി രാജ, കെവിൻ ജിയോ തോമസ് തുടങ്ങിയവർ പ്രസംഗിക്കും. LKG കുട്ടികളുടെ പ്രവേശനോത്സവവും ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനവും SC ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഏലിയ മാലക്സ് നിർവഹിക്കും. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണ വിസ്തീം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്തരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ റാന്നി. വാർത്തകൾ തുടരുന്നു. റാന്നി താലൂക്ക് ആശുപത്രിയിൽ June 16 തീയതിക്കുള്ളിൽ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുവാൻ താലൂക്ക് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. ആശുപത്രിയിൽ നിരീക്ഷണ ക്യാമറകളും 10 സെല്ലുകളോടുകൂടിയ മോർച്ചറിയും സ്ഥാപിക്കുവാനും തീരുമാനമായി. റാന്നി താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും June 16 തീയതിക്കുള്ളിൽ നിയമിക്കുവാൻ നടപടികൾ DHS DMO ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റി ചെയർമാനും റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ബെന്നിപുത്തുമറമ്പിൽ അറിയിച്ചു. റാന്നി താലൂക്ക് ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ സിറ്റി ന്യൂസിനോട് വിവരിക്കുകയായിരുന്നു. നിലവിലുള്ളവരെ കൂടാതെ നമുക്ക് ഏതാണ്ട് 5 സ്റ്റാഫ് നഴ്സുമാര്, ഒരു ലാബ് ടെക്നീഷ്യൻ, ഒരു ഫാർമസിസ്റ്റ് ഇവരെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇവിടെ നിയമിക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്തതായി കമ്മിറ്റി സമയത്ത് തന്നെ DMO നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8 ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ സേവനത്തിലുള്ളത്. എന്നാൽ 16ാം തീയതി മുതൽ 2 ഡോക്ടർമാർ അവധിയെടുത്ത് പോകുന്നത് കാരണം വീണ്ടും ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ള സാഹചര്യം മനസ്സിലാക്കി അടിയന്തരമായും ഗവൺമെൻറ്റിലെ DHSലും DMOയിലും ഇടപെട്ട് ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിന് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. നിലവിലുള്ള ഡ്രൈനേജ് സിസ്റ്റം, അതുപോലെ സേഫ്റ്റി ടാങ്കിൻ്റെ പോരായ്മകൾ ഒക്കെ പരിഹരിക്കുന്നതിന് വലിയ തോതിലുള്ള, വലിയ കപ്പാസിറ്റിയുള്ള ഒരു സേഫ്റ്റി ടാങ്ക് പണിതുകൊണ്ട് കാര്യക്ഷമമായ രീതിയിൽ ഇവിടെ നിന്നുള്ള വേസ്റ്റിൻ്റെ ശല്യം പൊതുസമൂഹത്തിനുണ്ടാകാത്ത വിധത്തിൽ പരിഹരിക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ചെയ്യുന്നുണ്ട്. 2 നിരീക്ഷണ ക്യാമറയും സൗരോർജ ഹൈമാസ്റ്റ് ലൈറ്റും സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിലുള്ള ജനറേറ്റർ ക്യാബിൻ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നതിനും മോർച്ചറിക്കുള്ള സ്ഥല പരിമിതി കണക്കിലെടുത്ത് ഒരു 10 സെല്ലുകളുള്ള ഒരു മോർച്ചറിക്ക് വേണ്ട ക്രമീകരണം, സ്ഥല സൗകര്യങ്ങൾ വിട്ടുകൊടുക്കുന്നതിനുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകാത്ത വിധത്തിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഊർജിതമാക്കുന്നതിനും ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റി അടിയന്തര സാഹചര്യങ്ങളിൽ പ്രത്യേകമായി വിളിച്ചു കൂട്ടുന്നതിന് സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ടു. 16ാം തീയതി മുതൽ ഉണ്ടാകുന്ന ഷോർട്ടേജ്, ഡോക്ടർമാരുടെ ഷോർട്ടേജ് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉന്നത തലങ്ങളിൽ ഇടപെട്ട് അത് കൈക്കൊള്ളുന്നതിന് പ്രൊഫസർ തോമസ് അലക്സ്, സമദ് മേപ്പുറത്ത് എന്നിവരടങ്ങിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ്, ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ തോമസ് അലക്സ്, സമദ് മേപ്പുറത്ത്, അഡ്വക്കേറ്റ് ബേബിച്ചൻ ബിച്ചുച്ചിറ, PR പ്രസാദ്, VK സുമ, സജി എടുക്കട, രവി കുന്നക്കാട് തുടങ്ങിയവരും കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി.
ജില്ലാ പഞ്ചായത്തിന്റെയും ആയുർവേദ ആശുപത്രിയുടെയും പഴമങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പകർച്ചപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണവും സൗജന്യ മരുന്ന് വിതരണവും നടന്നു. ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമ്മ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെയും ആയുർവേദ ആരോഗ്യ വകുപ്പിന്റെയും പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പകർച്ചപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും സൗജന്യ മരുന്ന് വിതരണവും റാന്നി അശ്വിനി ആയുർവേദ മെഡിക്കൽ സെന്ററിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമ്മ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് ജേക്കബ്, റൂബി കോശി, ജോൺ എബ്രഹാം, അജു വളഞ്ഞൻ തുരുത്തി എന്നിവരും, ഡോക്ടർ വിനോദ്, ചിന്നമ്മ തോമസ്, ശോശാമ്മ സാം, രുക്മിണിയമ്മ തുടങ്ങിയവരും പ്രസംഗിച്ചു. ജൈവാണുക്കളും രോഗാണുക്കളും വളരെയധികം അവിടെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഭൂമിയെ ശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. പ്രധാനമായിട്ട് മാലിന്യങ്ങളുടെ ശരിയായ രീതിയിലുള്ള മാലിന്യ നിർമ്മാർജ്ജനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? രണ്ടാമത്തെ ഘടകം വെള്ളം. വെള്ളം വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം. കാര്യം നമുക്കറിയാം, കഴിഞ്ഞ 6 മാസം വെള്ളമില്ലാഞ്ഞതിൻ്റെ കുഴപ്പമായി. ഇപ്പോൾ വെള്ളം വന്നപ്പോൾ കിട്ടിയ വെള്ളത്തിൻ്റെ കുഴപ്പമായി. പ്രശ്നം എന്താ? ജലാശയങ്ങൾ വളരെ പെട്ടെന്ന് മലിനമാകും മഴ പെയ്യും. ചുറ്റുപാട് ഉള്ളിടത്തു നിന്നുള്ള കിട്ടി നിൽക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ ആദ്യം ചെല്ലുന്നത് ജലാശയങ്ങളിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ കിട്ടുന്ന വെള്ളം മലിനമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലം എങ്ങനെയുള്ളതായിരിക്കണം? ശുദ്ധജലമായിരിക്കണം. എങ്ങനെ നമ്മൾ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക? ഏറ്റവും ആദ്യം നമുക്ക് ഉറപ്പുവരുത്താം ഇത് കിട്ടുന്നത് ശുദ്ധ സോഴ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ജലത്തിൻ്റെ ഉറവിടം ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്താം. രണ്ട്, രോഗാണുമുക്തമാക്കുന്നതിന് വേണ്ടി ഈ വെള്ളം എന്ത് ചെയ്ത് ഉപയോഗിക്കാം? തിളപ്പിച്ച് ഉപയോഗിക്കാം. എങ്ങനെ തിളപ്പിക്കും? എത്ര നേരം തിളപ്പിക്കും? വെട്ടിത്തിളയ്ക്കണം നല്ലപോലെ. എത്ര നേരം വെട്ടിത്തിളയ്ക്കണം? ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്, നീര ഇഷ്ടം. അതായത് ഏറ്റവും കുറഞ്ഞത് 3 മിനിറ്റെങ്കിലും വെട്ടിത്തിളയ്ക്കണം. 3 മിനിറ്റ് വെട്ടിത്തിളക്കണം. പകർച്ചപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് റാന്നിയിൽ 2 ദിവസത്തിനുള്ളിൽ ആയുർവേദ പ്രതിരോധ മരുന്ന് കിറ്റ് വിതരണം ആരംഭിക്കും. കഷായം, ചൂർണം തുടങ്ങിയവ ഉൾപ്പെടുന്ന കിറ്റുകൾ ആയുർവേദ ഡിസ്പെൻസറികൾ വഴിയാണ് സർക്കാർ വിതരണം ചെയ്യുന്നത്. 3 ലക്ഷം രൂപയാണ് മരുന്ന് കിറ്റ് വിതരണത്തിനായി സർക്കാർ പത്തനംതിട്ട ജില്ലയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. പകർച്ചപ്പനി റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ മരുന്ന് കിറ്റ് വിതരണത്തിന്റെ എണ്ണത്തിൽ വർധന വരുത്തുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ അറിയിച്ചു. 100 കണക്കിന് രോഗികളാണ് പകർച്ചപ്പനിക്ക് ശേഷമുള്ള തുടർ രോഗങ്ങൾക്കായി ആയുർവേദ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയെത്തുന്നത്. റാന്നി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഞ്ചരിക്കുന്ന ലോകദാലത്തും നിയമസഹായ ക്ലിനിക്കും 13 മുതൽ 15 വരെ റാന്നി താലൂക്കിലെ എല്ലാ പഞ്ചായത്തുകളിലെയും തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ എത്തും. അദാലത്തിന്റെയും നിയമസഹായ ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം 13-ാം തീയതി രാവിലെ 9 മണിക്ക് റാന്നി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അങ്കണത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനും പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുമായ എൻ രവി നിർവഹിക്കും. റാന്നി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബേബിച്ചൻ വെച്ചുച്ചിറ അധ്യക്ഷത വഹിക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. CBSE പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സിറ്റാഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. 2012-13 വർഷത്തെ CBSE പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ റാന്നി സിറ്റാഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പൽ ഫാദർ ബിജു ജോണിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുമോദന സമ്മേളനം കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ശിവരാമൻ സാറിൻ്റെയും ഉമ്മച്ചൻ സാറിൻ്റെയും ഒക്കെ ഈ വിടവാങ്ങലൊരു നഷ്ടമായിട്ട് തന്നെ കാണണം. അതോടൊപ്പം തന്നെ അച്ഛൻ അഗസ്റ്റിനച്ഛൻ്റെയും ബ്രദർ സുനിലിൻ്റെയും ഒക്കെ സ്കൂളിലെ കലാലയ അന്തരീക്ഷത്തിൽ നിന്നും ഏതാണ്ട് 2500 മേൽ കുട്ടികളുള്ള സ്ട്രെങ്ത്തുള്ള ഈ സ്കൂളിലെ അന്തരീക്ഷത്തിൽ നിന്നും വിടവാങ്ങിപ്പോകുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ വൈദികരെ സംബന്ധിച്ചിടത്തോളം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം തന്നെയാണ്. പക്ഷെ അവർ പോയി തിരികെ വരുമ്പോൾ അതിനേക്കാളൊക്കെ അറിവ് പ്രാപിച്ച്, അതിനേക്കാളൊക്കെ വാസ്തവത്തിൽ വ്യക്തിത്വമുള്ളവരായി തീർന്ന് തിരികെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ രണ്ട് പേരും പോകുന്നതും. അതോടൊപ്പം തന്നെ ധാരാളം അറിവുകൾ പകർന്നുകൊടുത്ത് ഈ പ്രസ്ഥാനത്തിനാവശ്യമായ വിദ്യാഭ്യാസത്തിലുള്ളതായ എല്ലാ
പ്രോത്സാഹനവും കൊടുത്ത രണ്ട് അധ്യാപകര് ശിവരാമൻ സാറും ഉമ്മച്ചൻ സാറും ഇവിടുന്ന് കടന്നു പോകുന്നതിൽ സങ്കടമുണ്ടെങ്കിൽ പോലും ഈ സ്കൂളിന്റെ സ്ട്രക്ചർ അനുസരിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യുക എന്നുള്ളത് ആവശ്യമായിരിക്കുന്നു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ റെവറന്റ് ഫാദർ അഗസ്റ്റിൻ തെക്കേമുറി, സി കെ ശിവരാമൻ, ബ്രദർ സിറിൽ എന്നിവർ നൽകി. ചടങ്ങിൽ അധ്യയന രംഗത്തുനിന്നും വിരമിച്ച അധ്യാപകരായ സി കെ ശിവരാമൻ, ഉപരിപഠനാർത്ഥം പോകുന്ന റെവറന്റ് ഫാദർ അഗസ്റ്റിൻ തെക്കേമുറി, ബ്രദർ സിറിൽ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സ്കൂൾ മാനേജർ റെവറന്റ് ഫാദർ ബെന്നി കുടിമരത്തുംമൂട്ടിൽ, സന്തോഷമാർ, ബി സുരേഷ്, കുമാരി അക്ഷരായം മണി എന്നിവർ പ്രസംഗിച്ചു. ഈ വർഷം ദൈവം നമ്മളെ വളരെ സമൃദ്ധമായി അനുഗ്രഹിച്ചു എന്ന് നമുക്കറിയാം. നമ്മുടെ സ്കൂളിന് വളരെ മികച്ച വിജയം നേടുവാനായിട്ട് സാധിച്ചു. അത് ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയുമാണ് എന്ന് ഞാൻ നന്നായിട്ട് തിരിച്ചറിയുന്നു. ഇതിന് പിന്നിൽ അധ്വാനിച്ച നമ്മുടെ കുട്ടികളെ, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ, അതുപോലെ ഈ വിജയങ്ങൾക്കൊക്കെ പിന്നിൽ കഷ്ടപ്പാടും വേദനയും ഒക്കെ സഹിച്ച നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ആദരിക്കാനും അവരോട് സിറ്ററൽ കുടുംബത്തിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കാനും ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. ഇത്രയും സൗകര്യം ആകുന്നതിന് മുമ്പ് അച്ഛൻ ഒന്ന് രണ്ട് വീടുകളിലൊക്കെ ആയിട്ട് ഹോസ്റ്റലിലെ കുട്ടികളെ വളർത്തി വേണ്ട അതിന്റെ ബാല്യകാലത്തിൽ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. മുഖനോട്ടമില്ലാതെ പാർഷ്യാലിറ്റി ഇല്ലാതെ ഉള്ള അച്ഛന്റെ പ്രവർത്തനങ്ങൾ സിറ്റാറ്റിൽ ഒത്തിരി വളർത്തി എന്നതിന് യാതൊരു സംശയമില്ല. ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കടിപ്പള്ളി രൂപതയുടെ വൈദികനായി കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് ലഭിച്ചത് ആ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുവാൻ തന്നെ കാരണം ഇവിടുത്തെ അധ്യാപകരാണ്. വളരെയധികം സത്യസന്ധതയും കൃത്യനിഷ്ഠതയും ദൈവവിശ്വാസമുള്ള അധ്യാപകരും പ്രിൻസിപ്പളും മാലയുടെ അച്ഛനും എല്ലാവരും ഒത്തുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി സഹകരിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ പത്രത്തിന്റെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്, ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. പത്തനംതിട്ട ജില്ലയിലെ മികച്ച വിജയം, മികച്ച സ്കൂളുകളിലൊന്നായി മികച്ച വിജയം നേടിയെടുക്കുവാൻ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും ആദ്യം തന്നെ വിജയാശംസകൾ, എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം തന്നെ അർപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ 4 വർഷത്തെ സ്കൂൾ ജീവിതത്തിന് ശേഷം വിദ്യാർത്ഥിയായിട്ട് തുടങ്ങാനായിട്ട് സാധിച്ചു എന്നത് വലിയൊരു കാര്യമായി ഞാൻ പരിഗണിക്കുകയാണ്. 4 വർഷം ശരിക്കും ഈ സ്കൂളിന് വേണ്ടിയിട്ട് ജീവിക്കുവാൻ സാധിച്ചു എന്ന അഭിമാനത്തോടുകൂടി പറയുവാൻ എനിക്ക് സാധിക്കും. ഒരു നിമിഷം പോലും ഞാൻ മെയ് 26 4 വർഷങ്ങൾക്ക് മുൻപ് മെയ് 26 എന്നിവിടെ വന്നത്. ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആദ്യത്തെ ദിവസം നമുക്കറിയാം ഒരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കുള്ള ഒരു അഡ്ജസ്റ്റിംഗ് പ്രോബ്ലം ഉണ്ട്. അതിനുശേഷം ഇന്ന് ഞാനിവിടുന്ന് ഇറങ്ങുന്ന ഈ സമയം വരെ നമ്മുടെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് 100% ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇവിടെ ഈ സ്കൂളിന് വേണ്ടി അർപ്പിച്ചു എന്ന് അഭിമാനത്തോടുകൂടി എനിക്ക് പറയുവാൻ സാധിക്കും. എനിക്കിത് ഈ സെൻറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു ഒത്തിരി കാര്യമുണ്ടല്ല. ഒരു 34 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം പിരിഞ്ഞു പോന്നപ്പോൾ അതിഗംഭീരമായൊരു യാത്രയത്വ സമ്മേളനം ഒരു ജില്ലയിലെ ഹെഡ്മാസ്റ്റർമാരുടെയും അധ്യാപകരുടെയും അനധ്യാപക ജീവനക്കാരുടേതുമായും ഏറ്റുവാങ്ങിപ്പോന്ന കൂട്ടത്തിലാണ്. അന്ന് എനിക്കൊരു സ്വല്പം മാനസികമായ പ്രയാസം തോന്നിയിരുന്നു. ആരോഗ്യമുള്ള ഈ സമയത്ത് ഒരു ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചു പോകുന്നല്ലോ എന്ന്. പിന്നെ വന്നിട്ട് സ്വല്പകാലം വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ലക്ഷദ്വീപിലേക്ക് ഒരു നിയോഗം കഴിഞ്ഞു. അവിടെയും ഒരു 2 വർഷക്കാലം ഞാനങ്ങനെ കഴിഞ്ഞു. മരണ
എസ് എഫ് ഐ റാന്നി അങ്ങാടി ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം സി ഐ ടി യു താലൂക്ക് പ്രസിഡന്റ് പി ആർ പ്രസാദ് നിർവഹിച്ചു. എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി മെമ്പർ എബ്രഹാം കെ തോമസ് അധ്യക്ഷനായിരുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യണമെന്നുള്ള സഭയുടെ തീരുമാനമനുസരിച്ച് നൽകപ്പെടാൻ തീരുമാനിച്ചിരുന്നതിൽ ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. സഭയുടെ സംസ്ഥാന സെൻട്രലിൽ ഉണ്ടായിരുന്ന ആളും സഭയിലെ 3 വർഷക്കാലം ജില്ലാ സെക്രട്ടറി. അന്നൊക്കെ സഭയ്ക്ക് ഒട്ടനവധി പ്രക്ഷോഭ സമരങ്ങൾ നേരിടേണ്ട കാലഘട്ടമായിരുന്നു. സഭ എന്ന് പറയുമ്പോൾ അത്തരം വിഷയങ്ങളെ, വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ ഏറ്റവും കൂടുതൽ കരുതലോടെ കണ്ട് നേരിടുന്നവരാണ്. ഇപ്പോഴും നേരിടുന്നതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് ക്യാമ്പസ് എല്ലാം അരാഷ്ട്രീയവൽക്കരിച്ചു. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ, സഫൈ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ എല്ലാം തന്നെ കുറവാണ് സംഭവിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം കോമട മനോരഥനാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഈ സമയത്താണ് എസ് എഫ് ഐ പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും പരിചിത വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പഴവങ്ങാടി എസ് എഫ് ഐ റാന്നി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് 3 പഞ്ചായത്തുകളിലെ നിർബന്ധരായ കുട്ടികളെ തെരഞ്ഞെടുപ്പിച്ച്, അതുപോലെ തന്നെ പഠിക്കാരുടെ നിർബന്ധരെ മാത്രമല്ല പഠിക്കുവാൻ അന്മാർത്ഥതയുള്ള വിദ്യാഭ്യാസത്തെ പഠിപ്പിക്കുന്ന കുട്ടികളെ കണ്ടുപിടിച്ചുകൊണ്ട് ഇന്നിവിടെ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത എസ് എഫ് ഐയുടെ നേതാക്കന്മാരെ എത്ര അഭിനന്ദിച്ചാലും അത് അധികമാക്കിയിട്ട് ഒരു മാതൃകയാണ്. ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ ശിവൻകുട്ടി, കെ ആർ പ്രസാദ്, ഡിവൈഎഫ്ഐ പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി അനീഷ് പി നായർ, പഴവങ്ങാടി പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ സതീഷ്, രഞ്ജിത്ത്, എ കെ മോഹനൻ, എസ് എഫ് ഐ താലൂക്ക് പ്രസിഡന്റ് റോബിൻ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഈ കലാലയങ്ങളിൽ നിന്നൊക്കെ മാറ്റുന്ന ഒരു കാരണമായിട്ടുള്ള ഒരു സമകാലീന എനിക്ക് തോന്നുന്നു അധികം താമസിക്കാതെ തന്നെ 100 ആണ്ടുകൾക്ക് മുമ്പ് റോമിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ മതങ്ങളുടെ അധിനിവേശവും മതമേധ്യസ്ഥന്മാരുടെ ഒരു കടന്നുകയറ്റവും ഒക്കെ ആയിട്ട് ഈ സമൂഹത്തിൻ്റെ മൊത്തവും ഭരണചക്രവും അവരുടെ രീതിയിൽ അവരുടെ കൈകളിൽ എത്തുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു കാലഘട്ടത്തെ മുൻകൂറായിട്ട് കണ്ടുകൊണ്ടാണ് ഇക്കരണത്തിൽ അവർ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഗ്രാന്റിനൊപ്പം ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ലംസം ഗ്രാന്റും വർദ്ധിപ്പിക്കണമെന്ന് കൌൺസിൽ ഓഫ് ദ ദളിത് ക്രിസ്ത്യൻസ് റാന്നി താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. താലൂക്ക് കൺവീനർ രാജു തേക്കടയിൽ അധ്യക്ഷത വഹിച്ചു. ബാബു നെല്ലിമല, വിൽസൺ കുളമടയിൽ, മാത്തുക്കുട്ടി വരവൂർ, കുഞ്ഞുമോൻ വാകത്താനം, ജെയിംസ് മാത്യു, എ എസ് ജോൺ, സാംകുട്ടി തെക്കുമല തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടപ്പാവൂർ വില്ലോത്ത് ജംഗ്ഷനും പേരൂച്ചാൽ ജംഗ്ഷനുമിടയിൽ തുണ്ടുമണിൽ കലങ്കിന് സമീപം മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. കേറ്ററിംഗ് സർവീസുകാരും ഹോട്ടലുകാരുമാണ് ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഇടപ്പാവൂർ റെസിഡൻഷ്യൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി മക്കപ്പുഴ യൂണിറ്റിന്റെ യോഗം 12-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്ക് മക്കപ്പുഴ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സമീപം ചേരും. കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ജി പി നായർ പങ്കെടുക്കും. എല്ലാ അംഗങ്ങളും പ്രസ്തുത യോഗത്തിൽ സംബന്ധിക്കണമെന്ന് കെ ജി രവീന്ദ്രൻ നായർ മന്നത്ത് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളിയാഴ്ച മുതൽ രാജ്യത്ത് വീണ്ടും പെട്രോൾ വില വർധനവ്. ഇത്തവണ പെട്രോൾ വില ലിറ്ററിന് 2 രൂപയോളം കൂടും. റാന്നി താലൂക്ക് ആശുപത്രിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കുമെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി. ആശുപത്രിയിൽ ഇനി നിരീക്ഷണ ക്യാമറയും മോർച്ചറിയും. പകർച്ചപ്പനി തടയാൻ റാന്നിയിൽ 2 ദിവസത്തിനുള്ളിൽ ആരോഗ്യവകുപ്പിന്റെ വക ആയുർവേദ മരുന്ന് കിറ്റ് വിതരണം. പുതുവൈ
പുതുശ്ശേരി മലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. ആയിരക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ നശിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.